Hello my dear friends, welcome to Photon DNA daily news analysis. Let us briefly see what are the major news items of today, that is 20th of November 2019. Before moving on, let me briefly introduce our courses. We offer courses for UPSC prelims cum mains, optional subjects, Kerala Administrative Service examination, long time civil service foundation courses for school going students, that is classes 6 to 12 and college going students as well. We have got branches in Kollam, Vakkanad and Kottayarkada. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസ് ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് റിഗാർഡിംഗ് ദ ഇലക്ട്രൽ ബോൺസ്. അപ്പോൾ നമുക്കറിയാം 2017 ഇലക്ട്രൽ ബോൺസ് എന്നൊരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അപ്പം ഈ ഇലക്ട്രൻസ് ബോണ്ട് പ്രകാരം ഇത് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് മസ്റ്റ് ഹാവ് സെക്യൂർഡ് അറ്റ്ലീസ്റ്റ് 1% ഓഫ് വോട്ട്സ് ഇൻ ദ ലോക്സഭ ഓർ ദ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസ് ഇൻ ഓർഡർ ടു ബി എലിജിബിൾ ഫോർ ദ സ്കീം. അതായത് ഈ ഒരു ഇലക്ട്രൽ ബോൺസ് റിസീവ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1% വോട്ട് ഏതർ ലോക്സഭ ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ്. അപ്പം ഇവയിൽ അറ്റ്ലീസ്റ്റ് 1% വോട്ട് നേടിയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എലിജിബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലോസ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഒബ്ജക്റ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് എതിർത്തിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലെന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു അഭിപ്രായം. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്താണ് ഈ ഇലക്ട്രൽ ബോൺസ് സ്കീം എന്നുള്ളത് നമുക്ക് നോക്കാം, എന്താണ് ഇതിൻ്റെ റെലവൻസ് എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രൽ ബോൺസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫണ്ടിങ് സിസ്റ്റമാണ്. അതായത് ഈ ഒരു ഇലക്ട്രൽ ബോൺസ് വഴിയായിട്ട് ഇറ്റ് വിൽ അലൗ ദ ഡോണേഴ്സ് ടു പേ പൊളിറ്റിക്കൽ പാർട്ടീസ് യൂസിങ് ബാങ്ക്സ് ആസ് ആൻ ഇൻറ്റർമീഡിയറീസ്. അപ്പോൾ 2000 രൂപ വരെ ക്യാഷായിട്ടും ബാക്കിയുള്ള എമൗണ്ട്, അതായത് 2000 രൂപയിൽ മേളിലുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നൊരു മെക്കാനിസമാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് പറഞ്ഞത്. അതായത് നമ്മളൊരു ബോണ്ട് പോലെ തന്നെ സിമിലറായിട്ട്, ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മണി മേക്കിംഗ് ഇൻസ്ട്രുമെൻ്റാണ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ബാങ്കിങ് ഇൻസ്ട്രുമെൻ്റാണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ്. അപ്പം ബോണ്ട് നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തത്തുല്യമായ ഒരു എമൗണ്ട് അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ബോൺസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോൺസിന് ഇൻട്രസ്റ്റ് ലഭിക്കും നമുക്ക്, അതായത് പലിശ ലഭിക്കും. പക്ഷേ ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീമിൽ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഫണ്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഇലക്ട്രൽ ബോൺസ് വാങ്ങിയതിന് ശേഷം അവർക്ക് പൈസ കൊടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇതിലുള്ളൊരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് പലിശ ലഭിക്കുന്നൊരു മെക്കാനിസം അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് സിമിലർ ടു ബോൺസ്. അപ്പം ബോൺസ് എന്നുള്ളൊരു പേര് സൂചിപ്പിക്കുന്നത് നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ മെക്കാനിസം ആയതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഇക്കണോമിക്സിലെ ബോൺസുമായിട്ട് ഇതിന് യാതൊരു വിധ ബന്ധവുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രൽ ബോൺസ് ഈ ഒരു ഇത് വാങ്ങിയ ആളുടെ പേരൊന്നും ഇതിൽ ക്യാരി ചെയ്യത്തില്ല, അതായത് വിൽ നോട്ട് ക്യാരി ദ നെയിം ഓഫ് ദ പേ. അപ്പം ഇത് വാങ്ങാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എയ്തർ ഇൻ ദ മൾട്ടിപ്പിൾസ് ഓഫ് 1,000, 10,000, 1,00,000, 10,00,000 or 1 crore. അപ്പം ക്യാഷായിട്ട് 2000 രൂപ മാത്രമേ ഇത് അലൗ ചെയ്തിട്ടുള്ളൂ. സോ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്കീം ഇലക്ട്രൽ ബോൺസ് മേ ബി പർച്ചേസ്ഡ് ബൈ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എൻറ്റിറ്റീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ എൻറ്റിറ്റീസ് അതായത് ഓർഗനൈസേഷൻസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇൻഡിവിജ്വൽസിന് സിംഗിളായിട്ടും അതുപോലെ തന്നെ ജോയിൻലി വിത്ത് അതർ ഇൻഡിവിജ്വൽസ് അതായത് മറ്റുള്ള ഇൻഡിവിജ്വൽസുമായിട്ട് ചേർന്നും ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീം പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദാറ്റ് ടു ദേ ഷുഡ് ഹാവ് സെക്യൂർഡ് നോട്ട് ലെസ് ദാൻ 1% ഓഫ് വോട്ട്സ് പോൾഡ് ഇൻ ദ ലാസ്റ്റ് ലോക്സഭ ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അപ്പോൾ പാർട്ടീസ് പാർലമെൻറ്റ് ഇലക്ഷനിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിലോ 1% വോട്ടെങ്കിലും ലഭിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ ഒരു സ്കീം വഴിയായിട്ട് ഫണ്ടിങ് ലഭിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇലക്ട്രൽ ബോണ്ട് സ്കീം വഴിയായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ടിങ് വരുന്നത്? ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോ അവരുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അപ്പം ഈ ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇത് മോസ്റ്റ്ലി ദേ വിൽ ബി ഓഫ് അൺഅക്കൗണ്ടഡ് മണി. അപ്പോൾ ക്യാഷ് ആകുമ്പോൾ നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം 2000 രൂപ മേളിലുള്ള എമൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം വഴിയായിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് പ്യുവർലി വൈറ്റ് മണി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഡോണർ, ഡോണി ആൻഡ് ദ ക്വാണ്ടം ഓഫ് ഡൊണേഷൻ, അതായത് ആർക്ക് കൊടുക്കുന്നു, ആര് കൊടുക്കുന്നു, അതുപോലെ തന്നെ എത്ര എമൗണ്ട് കൊടുത്തു എന്നുള്ളതിനെ പറ്റിയൊക്കെ വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് പ്യുവർലി ട്രാൻസ്പെറൻറ്റ് മെക്കാനിസം. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ
സമയത്തെ മിസ് പ്രാക്ടീസസ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് ഒക്കെ ഒഴിവാക്കാൻ ഈ ഒരു ഇലക്ട്രൽ ബോൺ സ്കീം വഴിയായിട്ട് സഹായിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നൗ അടുത്ത ന്യൂസ് നമുക്ക് കിടക്കാം. ദ നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ദ നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ്, അതായത് നെറ്റ്വർക്ക് ഓഫ് ഇൻ്റലിജൻസ് ഏജൻസീസ്. അപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസിനെയൊക്കെ കണക്ട് ചെയ്തിട്ടൊരു ഇൻ്റലിജൻസ് ഗ്രിഡാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഇത് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബി ഓപ്പറേഷണൽ ബൈ December 31, 2020. 2020 December 31 ഈ ഒരു നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് ഓപ്പറേഷണൽ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റീസെൻ്റ് ആയിട്ടുള്ള ലോക്സഭ സമ്മേളനത്തിൽ പറഞ്ഞ് അറിയിച്ച കാര്യമാണ് ഈ ഒരു നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡിൻ്റെ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു കോൺസിൽ നമുക്ക് എന്താണ് ഈ നാറ്റ് ഗ്രിഡ് അല്ലെങ്കിൽ നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് എന്താണ് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ബേസിക്കലി എ അംബീഷ്യസ് കൗണ്ടർ ടെററിസം പ്രോഗ്രാം ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഇറ്റ് വിൽ വർക്ക് ബൈ യൂട്ടിലൈസിങ് ടെക്നോളജീസ് ലൈക്ക് ദ ബിഗ് ഡേറ്റ അനാലിറ്റിക്സ്. അപ്പോൾ അതായത് നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ക്വാണ്ടം ഓഫ് ഡേറ്റ ജനറേറ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡേറ്റാനെല്ലാം അനലൈസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ റിവീൽ ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു ടെക്നോളജിയാണ് ബിഗ് ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇറ്റ് വിൽ ഹെൽപ്പ് ട്രാക്ക് സസ്പെക്റ്റഡ് ടെററിസ്റ്റ് ആൻഡ് പ്രിവെൻറ്റ് ടെററിസ്റ്റ് അറ്റാക്ക്. അപ്പോൾ തീവ്രവാദത്തെ തടയാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഇൻഫർമേഷൻ എൻഹാൻസിങ് ടൂളാണ് ഈ ഒരു നാറ്റ് ഗ്രിഡ്, അതായത് നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ്. ഈ ഒരു ഇതിൻ്റെ ഒരു ഐഡിയ വന്നത് 26/11 നമുക്കറിയാം, 26/11 നവംബർ 26 അതാണ് മുംബൈ ടെറർ അറ്റാക്ക് നടന്നൊരു സമയം അല്ലേ. അപ്പം മുംബൈ ടെറർ അറ്റാക്ക് നടന്നതിന് ശേഷമാണ് ഒരു നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഐഡിയ ഉയർന്നു വന്നത്. അതിനുശേഷമാണ് ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ പല ഫേസുകളിലായിട്ട്, അതായത് പല ഘട്ടങ്ങളായിട്ട് ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻസിനെയും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂസേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് ഈ ഒരു നാറ്റ് ഗ്രിഡ് അല്ലെങ്കിൽ നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് പ്രവർത്തിക്കുന്നത്. സോ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് ഈസി ആയിട്ട് ഇൻഫർമേഷൻ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇൻ്റലിജൻസ് ഗ്രിഡ്. അപ്പോൾ ഈ ഒരു ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് ഇറ്റ് വിൽ ബി ആക്സസബിൾ ടു അതറൈസ്ഡ് പേഴ്സൺസ് ഫ്രം 11 ഏജൻസീസ്. 11 സെക്യൂരിറ്റി ഏജൻസീസിന് ഈ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദെർ ആർ സെർട്ടൻ കൺസേൺസ് ഓൾസോ. അപ്പോൾ അതായത് ഇവയെ സംബന്ധിച്ച് തന്നെ ചില പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ദ മെയിൻ വൺ ഈസ് ദാറ്റ് ഇറ്റ് മേ ലീഡ് ടു വയലേഷൻ ഓഫ് പ്രൈവസി ആൻഡ് ലീക്കേജ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് സിറ്റിസൻസിൻ്റെ ഒരുപാട് ഇൻഫർമേഷനൊക്കെ ഇവർ കളക്ട് ചെയ്ത് അത് ഒരു സെൻട്രൽ പ്രോസസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഇറ്റ് വിൽ ബി സസെപ്റ്റബിൾ ടു പ്രൈവസി വയലേഷൻ ആൻഡ് ഓൾസോ ലീക്കേജ്. അപ്പം പ്രൈവസി വയലേറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ലീക്കേജും ഉണ്ടാവാനും ഇടയുണ്ട്. അതുപോലെ തന്നെ there is no state agency or police forces has access to its database. അപ്പോൾ സ്റ്റേറ്റ് ഏജൻസിയും പോലീസ് ഫോഴ്സസും ഒന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏറ്റവും എന്തൊരു പ്രശ്നം നടന്നാലും ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഏജൻസീസും പോലീസ് ഫോഴ്സസുമാണ്. അപ്പം ഇവർക്ക് ആക്സസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ദർ ബി റെഡ്യൂസിങ് ദ ചാൻസസ് ഓഫ് ഇമ്മീഡിയറ്റ് എഫക്റ്റീവ് ആക്ഷൻ. അപ്പോൾ സഡനായിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉന്നതാധികാരികളുടെ പെർമിഷൻ ഇല്ലാതെ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷനെ ചെറുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു മേജർ കൺസേൺ ആണ്. ആൻഡ് ഓൾസോ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ബീങ് മിസ് യൂസ്ഡ്. അപ്പോൾ ഇത് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് ജനറേറ്റ് ആവുന്നത്. സോ ദർ ഈസ് വൈഡ് മച്ച് പോസിബിലിറ്റി ഓഫ് ബീങ് മിസ് യൂസ്ഡ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനൊക്കെ ടെററിസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുള്ള ആളുകളുടെ കയ്യിൽ എത്തിയ കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് വെപ്പൺ ടു ഫൈറ്റ് ഫോർ ദെയർ ഐഡിയോളജി. അപ്പം അവരുടെ ഐഡിയോളജീനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കയ്യിലുള്ള ഒരു വലിയ വെപ്പണായി മാറും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു പറഞ്ഞു. സോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ബീങ് മിസ് യൂസ്ഡ്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു ഫോഴ്സസിനും ഇങ്ങനെ ഒരു സോഫിസ്റ്റിക്കേറ്റുള്ള ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡേറ്റാബേസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം മൂന്നാമറയൊക്കെ പ്രയോഗിക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലേ. കാരണം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവയൊക്കെ നമുക്കൊരു ഇൻഫർമേഷൻ ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ, അതായത് എല്ലാ നമ്മൾ സസ്പെക്ട് ചെയ്ത ആൾക്കാരെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഈസി ആയിട്ടൊരു ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ അതാണ് ഈ ഒരു നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ രാജ്യസഭാ റിഫോംസ്. അപ്പോൾ രാജ്യസഭയുടെ കുറച്ച് റിഫോംസിനെ കുറിച്ച്, അതായത് 250-ാമത്തെ രാജ്യസഭാ സെഷൻ ഇപ്പം സമ്മേളിച്ചിരിക്കുകയാണ്. അപ്പം രാജ്യസഭ MPs കുറച്ച് സജഷൻസ് നൽകിയിട്ടുണ്ട്. അതായത് രാജ്യസഭാ ചെയർമാൻ കുറച്ച് സജഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു സജഷൻസ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ഓൾ സ്റ്റേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ പോപ്പുലേഷൻ ആൻഡ് സൈസസ്
ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ രാജ്യസഭ. അപ്പോൾ നമുക്കറിയാം ലാർജർ സ്റ്റേറ്റ്സ് ലൈക്ക് ഉത്തർപ്രദേശ്, അപ്പോൾ അവർക്ക് പോപ്പുലസ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ്സിന് കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട് രാജ്യസഭയിൽ. അപ്പം അത് വേണ്ട, യു എസ് മോഡലിൽ തന്നെ എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് ഒരു സജഷൻ. രണ്ടാമത്തെ സജഷൻ എന്ന് പറഞ്ഞാൽ ഓൾ മെമ്പേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ പാർട്ടി സ്ട്രെങ്ത് ദ സെയിം എമൗണ്ട് ഓഫ് ടൈം ടു സ്പീക്ക് ഇൻ ദ ഡിബേറ്റ്സ്. അപ്പം ഡിബേറ്റിലും ഡിസ്കഷൻസിലുമൊക്കെ പാർട്ടി ബേസിസിൽ അവരുടെ പാർട്ടിയുടെ സ്ട്രെങ്ത് അനുസരിച്ചല്ലാതെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ടൈം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില സജഷൻസ്. അപ്പം ഈ ഒരു സജഷൻസ് നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് രാജ്യസഭയെന്നും എങ്ങനെയാണ് ഈ ഒരു രാജ്യസഭ ഈസ് നോൺ എസ് ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് അല്ലേ, പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസാണ് രാജ്യസഭ. അപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രാജ്യസഭ എന്ന് പറഞ്ഞാൽ അത് വന്നതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1919 മൊണ്ടേഗു ചെംസ്ഫോം റിഫോംസിലാണ് ബൈക്കാമറൽ ലെജിസ്ലേച്ചർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ബൈക്കാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, പാർലമെൻറ്റിന് രണ്ട് ഹൗസസ്, അപ്പർ ഹൗസ് ആൻഡ് ദ ലോവർ ഹൗസ്. അപ്പം യു എസിലെ സെനറ്റ്, അതായത് രാജ്യസഭയ്ക്ക് ഈക്വലായ യു എസിലെ ഒരു ഹൗസാണ് യു എസ് സെനറ്റ്. അവിടെ എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണുള്ളത്. പക്ഷേ ഇന്ത്യയിലെ രാജ്യസഭയ്ക്ക് എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ല ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന് കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ രാജ്യസഭയ്ക്ക് ചില പവേഴ്സ് കൂടുതലാണ്. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു ലോക്സഭ, ലോക്സഭയോട് തത്തുല്യമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഒഴിച്ച്, അതായത് മണി ബിൽ പോലെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈക്വൽ പവേഴ്സാണ്, ലോക്സഭയ്ക്ക് തത്തുല്യമായ പവേഴ്സാണ് രാജ്യസഭയും ഉള്ളത്. അപ്പോൾ ഇതാണ് രാജ്യസഭയെ പറ്റി ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ രാജ്യസഭയെ പറ്റി ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് രാജ്യസഭ എം പിമാർ എങ്ങനെ എലക്റ്റ് ആവുന്നു, രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്, ചെയർമാൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, രാജ്യസഭയുടെ പവേഴ്സ് എന്തൊക്കെയാണ്, രാജ്യസഭയും ലോക്സഭയും തമ്മിലുള്ള ഈക്വൽ, അതായത് ഇക്വാലിറ്റി എവിടെയൊക്കെയാണ്, അൺഈക്വാലിറ്റി എവിടെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം. ബട്ട് ദീസ് ആർ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ഡിസ്കഷൻ. സോ അടുത്ത ന്യൂസിലേക്ക് നമുക്ക് കേൾക്കാം. ദ നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ദ ഗ്രാംസഭ. അപ്പം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗ്രാംസഭ. അപ്പം ഇതിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ദ ഹരിയാന ക്യാബിനറ്റ് ഹാസ് ടേക്കൺ ആൻ ഇൻ പ്രിൻസിപ്പിൾ ഡിസിഷൻ ടു ബ്രിങ് ആൻ അമെൻമെൻറ്റ് ടു ദ സെക്ഷൻ 31 ഓഫ് ദ ഹരിയാന പഞ്ചായത്തി രാജ് ആക്ട്. അപ്പോൾ 1994 ഹരിയാന പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ 31 ഖണ്ഡം അവർ അമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് അമെൻഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അലാവിങ് ദ ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് ടു ദ ഗ്രാംസഭ ടു ബാൻ ലിക്കർ വിത്തിൻ ദ ലോക്കൽ ഏരിയ ഓഫ് ഗ്രാമപഞ്ചായത്ത്. അതായത് ഗ്രാമപഞ്ചായത്തിലെ ലോക്കൽ ഏരിയാസിൽ ലിക്കർ ബാൻ ചെയ്യാനുള്ള അധികാരം ഗ്രാമസഭയ്ക്ക് നൽകിക്കൊണ്ടുള്ള ഒരു പ്രൊവിഷനാണ് ഈ ഒരു ഹരിയാന പഞ്ചായത്ത് രാജ് ആക്ട് അമെൻമെൻറ്റ്. അപ്പം ഇത് നമുക്കറിയാം ലിക്കർ പ്രൊവിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഐറ്റമാണ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഒരു ന്യൂസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് പകരം നമുക്ക് ഗ്രാമസഭയും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പഠിക്കാം. കാരണം എല്ലാ മേഖലയിലും, അതായത് പൊളിറ്റി ആണെങ്കിലും പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂയിലും മെയിൻസ് പോയിൻ്റ് ഓഫ് വ്യൂയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ. സോ ദ ഗ്രാംസഭ, ദ ടേം ഗ്രാംസഭ ഈസ് ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 243B. അതായത് ആർട്ടിക്കിൾ 243 ക്ലോസ് ബിയിലാണ്, ബി പ്രകാരമാണ് ഈ ഗ്രാംസഭ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാമസഭ, അപ്പം ഗ്രാമസഭ എന്താണ്? ഗ്രാമസഭ ഈസ് ദ പ്രൈമറി ബോഡി ഓഫ് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആൻഡ് ബൈ ഫാർ ദ ലാർജസ്റ്റ് ബോഡി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ പെർമനൻറ്റ് ബോഡി. അപ്പോൾ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമ്പോസിഷൻ പേഴ്സൺസ് ദോസ് ഹു ആർ എബവ് 18 ഓഫ് ഏജ്. അതായത് 18 മുകളിലുള്ള എല്ലാ ആളുകളും, അതായത് ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ വില്ലേജിലെ എല്ലാ ആളുകളും ആ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ലിവിങ് ഇൻ ദ വില്ലേജ്, ദോസ് പീപ്പിൾ ഹു ആർ എബവ് ദ ഏജ് ഓഫ് 18 ലിവിങ് ഇൻ ദാറ്റ് വില്ലേജ്. അതുപോലെ തന്നെ ഈ എല്ലാ ആളുകളും ഇൻക്ലൂഡഡ് അല്ല, ദോസ് പീപ്പിൾ ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ട്രൽ റോൾ ഫോർ ദ പഞ്ചായത്ത് അല്ല അറ്റ് ദ വില്ലേജ് ലെവൽ. അപ്പം പഞ്ചായത്തിലെ വില്ലേജ് ലെവലിലുള്ള ഇലക്ട്രൽ റോൾസിൽ പേര് ഇൻക്ലൂഡ് ആയിട്ടുള്ള ആളുകളാണ് ഗ്രാമസഭയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്രാമസഭയ്ക്ക് കുറച്ച് പവേഴ്സും അതുപോലെ തന്നെ ഫങ്ഷൻസും കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് ടു ഹെൽപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ഓഫ് ദ പഞ്ചായത്ത്. അതായത് പഞ്ചായത്തിൻ്റെ സംബന്ധിച്ചുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും സ്കീംസും ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തേത് ഐഡൻറ്റിഫൈ ബെനിഫിഷ്യറീസ് ഫോർ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്. അപ്പം ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസും സ്കീംസും ഒക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈ പ്രോഗ്രാംസിൻ്റെ സ്കീംസിൻ്റെ ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം ഗ്രാമസഭ ഈ ഒരു ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ ടു സോളിസിറ്റ് സപ്പോർട്ട് ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഓർ ബോത്ത് ആൻഡ് വോളണ്ടറി ലേബർ ഫ്രം ദ പബ്ലിക് ഫോർ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാംസ്. അപ്പം കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാംസിന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടു സപ്പോർട്ട് ദ പ്രോഗ്രാംസ് ഓഫ് മാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി വെൽഫെയർ, പ്രൊമോട്ട് യൂണിറ്റി ആൻഡ് ഹാർമണി എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻ ദ വില്ലേജ്, സി ക്ലാരിഫിക്കേഷൻ ഫ്രം ദ മുഖ്യ, ഉപമുഖ്യ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് അബൌട്ട് എനി പെർട്ടിക്കുലർ ആക്ടിവിറ്റി, സ്കീം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഡിസ്കസ് ആൻഡ് റെക്കമെൻഡ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ വിത്ത് റിഗാർഡ് ടു റിപ്പോർട്ട്സ് ഓഫ് ദ വിജിലൻസ് കമ്മിറ്റി ആൻഡ് അതർ റിലേറ്റഡ് മാറ്റേഴ്സ് ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ഗ്രാമസഭ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഗ്രാമസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. സോ ഗ്രാമസഭ ഈസ് ദ പ്രൈമറി ഡിസിഷൻ മേക്കിംഗ് ബോഡി ഇൻ എ വില്ലേജ്. അടുത്ത ന്യൂസ് ഈസ് റിഗാർഡിംഗ് സ്പേസ് ഇൻ്റർനെറ്റ്. അപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്പേസ് കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇലോൺ മാസ്കിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ, അവർ 60 സാറ്റലൈറ്റ്സ് എർത്തിൻ്റെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ചിരിക്കുകയാണ് ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് ടു യൂണിവേഴ്സൽ പീപ്പിൾ. അതായത് യൂണിവേഴ്സൽ വേൾഡ് വൈഡ് ആയിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ പേര് സ്റ്റാർലിങ് നെറ്റ്വർക്ക് പ്രൊജക്റ്റ് എന്നാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 60 സാറ്റലൈറ്റ്സ് ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റാർലിങ്ക് നെറ്റ്വർക്ക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ സെവറൽ ഓൺ ഗോയിങ് എഫേർട്സ് ടു സ്റ്റാർട്ട് ബീമിംഗ് ഡേറ്റ സിഗ്നൽസ് ഫ്രം ദ സ്പേസ്. അപ്പോൾ അതായത് സാറ്റലൈറ്റ് വഴിയായിട്ട് ഡേറ്റ സിഗ്നൽസ് നൽകുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു സ്റ്റാർലിങ് നെറ്റ്വർക്ക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ പ്രൊജക്റ്റിൻ്റെ കീഴിൽ കോൺസ്റ്റലേഷൻ ഓഫ് നിയർലി 12,000 സാറ്റലൈറ്റ്, അതായത് 12,000, നിയർലി 12,000. സോ ദിസ് ഈസ് എ ബിഗ് ടാസ്ക്. സോ നിയർലി 12,000 സാറ്റലൈറ്റ്സ് കോൺസ്റ്റലേഷൻ വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് സർവീസസ് ടു പീപ്പിൾ. സോ ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ലോ കോസ്റ്റ് ആൻഡ് റിലയബിൾ സ്പേസ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സർവീസസ്. അപ്പോൾ ലോ കോസ്റ്റിലും റിലയബിൾ ആയിട്ടുള്ള സ്പേസ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സർവീസസ് ആണ് ഇവയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്ത് 2015 ആൻഡ് ഇറ്റ് വാസ് അറ്റ് പ്രസൻറ്റ് 122 സാറ്റലൈറ്റ്സ് ഇൻ ദ ഓർബിറ്റ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അറ്റ് പ്രസൻറ്റ് അതായത് നിലവിൽ അബൌട്ട് 4 ബില്യൺ പീപ്പിൾ, അതായത് 4 ബില്യൺ പീപ്പിൾ, ദാറ്റ് ഈസ് മോർ ദാൻ ഹാഫ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. അപ്പോൾ ലോകത്തിൻ്റെ പോപ്പുലേഷൻ ഏകദേശം ഹാഫ് ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഡു നോട്ട് ഹാവ് ആക്സസ് ടു റിലയബിൾ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്. അതായത് ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിനോട് ആക്സസ് ഇല്ലാത്തവർ ഏറെക്കുറെ 4 ബില്യൺ ആളുകളോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിന് കാരണം എന്തുകൊണ്ടാണ് ഇത്രയും പേർക്ക് ഇൻ്റർനെറ്റ് ആക്സസബിലിറ്റി ഇല്ലാത്തത്? അത് കാരണം ഇൻ്റർനെറ്റ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് വഴിയോ അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്ക് വഴിയോ ആണ്. അപ്പം ഇവയെന്ന് പറഞ്ഞാൽ റിമോട്ട് ലൊക്കേഷൻസിലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം മജോറിറ്റി ഓഫ് ദ പീപ്പിൾ റൂറൽ അല്ലെങ്കിൽ റിമോട്ട് ലൊക്കേഷൻസിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് ആക്സസബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ സ്പേസ് വഴിയായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് ഓർ എൻഷുർ റിലയബിൾ ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ഇൻ്റർനെറ്റ് സർവീസസ് ടു മേക്ക് ഇറ്റ് യൂണിവേഴ്സലി അവൈലബിൾ. അപ്പോൾ യൂണിവേഴ്സലി അവൈലബിൾ ആയിട്ട് ഉണ്ടാക്കാൻ അത് സാധിക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ഒരു സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ലോ എർത്ത് ഓർബിറ്റിലാണുള്ളത്. അതായത് ലോ എർത്ത് ഓർബിറ്റിലാണ്, ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലല്ല. അപ്പം ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ലോവർ ആയിട്ടുള്ള ഒരു എർത്ത് ഓർബിറ്റാണ് ഈ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് അറൌണ്ട് 35,786 കിലോമീറ്റർ ഓവർ ദ എർത്ത് സർഫസ്. അപ്പം ഇത്രയും ഹൈറ്റിൽ ഒരു സാറ്റലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് എർത്തിനെ റൗണ്ട് ചെയ്യുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ 11,000 കിലോമീറ്റേഴ്സ് പെർ അവർ എന്നുള്ള സ്പീഡിലായിരിക്കും. അപ്പോൾ ജിയോ സ്റ്റേഷനറി ആയതുകൊണ്ട് തന്നെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഈ ഒരു സാറ്റലൈറ്റ്സും എർത്തിനെ റൊട്ടേറ്റ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്ന അവരുടെ തലയ്ക്ക് മുകളിലായിരിക്കും എല്ലാ സമയത്തും. പക്ഷേ എന്തുകൊണ്ടാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിന് പകരം ലോ എർത്ത് ഓർബിറ്റിൽ ഈ സാറ്റലൈറ്റ്സ് വെച്ചതെന്ന് പറഞ്ഞാൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഇത്രയും ഡിസ്റ്റൻസ് അതായത് 35,000 അറൌണ്ട് 36,000 കിലോമീറ്റേഴ്സ് എബോവ് ആണ് ഈ ഒരു ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു 36,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, അപ്പോൾ അത് സമയം വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ ലാറ്റൻസി പീരീഡ് ഓർ ദ ടൈം ലാഗ്. അപ്പോൾ ഈ ഒരു സമയത്തെയാണ് ടൈം ലാഗ് എന്ന് പറയുന്നത്. സോ ലാറ്റൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാറ്റൻസി പീരീഡ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് കമ്പാരറ്റീവ്ലി ലോവർ ആയിട്ടുള്ള ലോ എർത്ത് ഓർബിറ്റ്, അതായത് ഈ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 650 കിലോമീറ്റർ മേളിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലോ എർത്ത് ഓർബിറ്റിൽ നമ്മൾ ഈ സാറ്റലൈറ്റ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ ലോയർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 200 കിലോമീറ്റർ തൊട്ട് 2000 കിലോമീറ്റർ വരെ വരാം. പക്ഷേ ഓൺ ആൻ ആവറേജ് ഒരു 600-650 കിലോമീറ്റേഴ്സിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ ടൈം ലാഗ് എന്ന് പറഞ്ഞാൽ 20-30 മില്ലി സെക്കൻഡ്സായി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഫാസ്റ്റർ ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ ആയിട്ട് ലഭിക്കും. പക്ഷേ ഇവയുള്ള സംബന്ധിച്ച് ഒരു പ്രശ്നം എന്താണ്, ജിയോ സ്റ്റേഷനറിയിലായിരുന്നെങ്കിൽ ലാർജർ ഏരിയ കവർ ചെയ്യാൻ സാധിക്കും. കാരണം ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ലാർജർ ഏരിയ ഓൾമോസ്റ്റ് എക്സാക്റ്റ്ലി എല്ലാ ഏരിയാസും തന്നെ കവർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ലോ എർത്ത് ഓർബിറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഏരിയാസ് അങ്ങനെ കവർ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അതുപോലെ തന്നെ മറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് സ്പേസ് ഡെബ്രിസ്, ഇപ്പോൾ 12,000 സാറ്റലൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള കൊളൈഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ലോ എർത്ത് ഓർബിറ്റിൽ ഇത്രയും അധികം സാറ്റലൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ എർത്ത് ഓർബിറ്റിന് പുറത്തേക്കുള്ള ഒബ്ജെക്ട്സ് ഒബ്സർവ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ നിലനിൽക്കുകയാണ് ഈ ഒരു ലോ എർത്ത് ഓർബിറ്റിൽ ഈ ഒരു സ്പേസ് ഇൻ്റർനെറ്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്പേസ് ഇൻ്റർനെറ്റ് പ്രോഗ്രാമിനെ പറ്റിയാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്പേസ് സാറ്റലൈറ്റ് ഏജൻസിയായ സ്പേസ് എക്സ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 12,000 സാറ്റലൈറ്റ്സ് ഉള്ള ഒരു കോൺസ്റ്റലേഷനാണ് അവർ ലോ എർത്ത് ഓർബിറ്റിൽ വിക്ഷേപിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് സ്പേസ് ഇൻ്റർനെറ്റ്. സോ ദീസ് ആർ സം ഓഫ് ദ ബേസിക് ന്യൂസ് ഐറ്റംസ് ഓഫ് ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആൻഡ് ക്വരീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് ദിസ് നമ്പർ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.